രാജ്യത്തു തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരം, സാഹിത്യനഗരം എന്ന പദവി കൂടി ലഭിച്ചതോടെ ലോകശ്രദ്ധ ആകർഷിക്കപ്പെടുന്നുണ്ട് കോഴിക്കോട്. എന്നാൽ മഴയൊന്ന് കനത്തു പെയ്തതോടെ ഇതാണ് കോഴിക്കോട് നഗരമധ്യത്തിലെ അവസ്ഥ. മിഠായിത്തെരുവിന് മുന്നിൽ നഗരമാലിന്യം മുഴുവൻ ഉൾക്കൊള്ളുന്ന മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ഇത് ചവിട്ടാതെ ഇതിലൂടെ കടന്നു പോകാൻ സാധിക്കില്ല. ആഴ്ചകൾക്ക് മുൻപ് വൻതുക ചെലവാക്കി ഇവിടെ ഓടകൾ നവീകരിച്ചിരുന്നെങ്കിലും അതിലൊന്നും യാതൊരു കാര്യവുമില്ലെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. വർഷത്തോളമായി സ്ഥിരമായിട്ട് ഞാൻ കാണുന്നതാണ്, ലൈവായിട്ട് കാണുന്നതാണ് ഈ സംഗതി. ഇതിൻ്റെ ആ സൈഡിലൊരു ഓട ഉണ്ട്, അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചെറുതാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, വീതിയുള്ള ഓടയൊന്നുമല്ല നമ്മൾ കാണും. അത് വീതിയിലാണ് ഓട നിർമ്മിച്ചത്, അതല്ല പണ്ടുണ്ടായിരുന്ന ആ നേരിയ ഒരു ഓട മാത്രമേ ഉള്ളൂ. അത് തന്നെ മാനാഞ്ചിറ മൈതാനത്തൊക്കെയാണ് അതിൻ്റെ കണക്ഷൻ ഉള്ളത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവർ ചെയ്തു ഈ ഓടല്ലേ, ഇത് പണിയെടുക്കാൻ വന്നപ്പോൾ ഞാൻ ആ ഓഫീസേഴ്സോട് പറഞ്ഞു ഈ ഓട വൃത്തിയാക്കി കൊടുക്കും, അവിടെ ഉയരം കൂട്ടി കൊടുക്കും, എന്നാൽ ഈ വെള്ളം ഇങ്ങോട്ട് ഒഴുകിപ്പോവും. അവരത് ചെയ്തില്ല. അവർ ചെയ്തത് ആ അതിനകത്തുള്ള മണ്ണൊക്കെ നീക്കി ഇതെല്ലാം പൊളിച്ച് ലക്ഷക്കണക്കിന് ഉറപ്പ് ഇപ്പോൾ ചിലവഴിച്ച ഇതാണ് അവസ്ഥ. എന്തിനാണ് ഇപ്പോൾ ഇത്രയും പണം ചിലവഴിച്ച്? ഈ മഴ തുടങ്ങിയ ശേഷമാണ് ആ പണി തുടങ്ങിയത് തന്നെ. കഴിഞ്ഞ വർഷം മഴയത്ത് ഇതേക്കാൾ മോശമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ വർഷം മഴ തുടങ്ങിയിട്ടാണ് ഈ പണി തുടങ്ങിയത്. ആ പണി തുടങ്ങി കുറച്ച് ദിവസം കൊണ്ട് ആ മണ്ണൊക്കെ നീക്കി അതേപോലെ ആ കട്ട വിരിച്ച് വെച്ച് അവർ പോയി. ലക്ഷങ്ങൾ ജനങ്ങളുടെ കാശ് പോയി. നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല സിറ്റിയാണ്. ആ സിറ്റി എല്ലാം കൂടി നമ്മളെ മുട്ടായിത്തെരുവിൻ്റെ എസ്കേപ്പ് ഒറ്റക്കാരൻ്റെ വഴിയാണ്. ഇതിനെ വരുന്ന ഓട്ടോറിക്ഷക്കാർക്കും ബുദ്ധിമുട്ടാണ്, വ്യാപാരികൾക്കും ബുദ്ധിമുട്ടാണ്. ഈ വെള്ളക്കെട്ട് എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ പറയുന്ന സംഗതിയാണ്. പിന്നെ ഇതിൻ്റെ ഇടക്ക് വന്നിട്ട് ഓരോന്നെല്ലാം ക്ലിയറാക്കി തന്നിട്ടുണ്ട്. അതേമാതിരി ഈ കോർപ്പറേഷൻ ഉണർന്നിട്ട് ഇതും ശരിയാക്കി തരണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഒരു ഓവ് സംവിധാനം ഉണ്ടെങ്കിൽ ഇത്ര ബ്ലോക്ക് ഉണ്ടാവില്ല. ആകെയുള്ള ഒരു ഓവാണ് അത്. അതാണെന്ന് വെച്ചാൽ ചെറിയ ഓവും കൂടിയാണ്. ഒരു വലിയ ഓവ് ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ വെള്ളക്കെട്ട് ഒഴിവായി കിട്ടും. റോഡ് ഉയർത്തി ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമാക്കിയാൽ മാത്രമേ ഈ മേഖലയിലെ വെള്ളക്കെട്ടിന് പരിഹാരമാകൂ. അതിനായുള്ള നടപടികൾ ഇനിയും വൈകരുതെന്ന ആവശ്യമാണ് ഉയരുന്നത്.